ബീഹാറിലെ കൊച്ചുമോൻ കോടിയേരി തന്നെയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ബീഹാർ സ്വദേശിനി നൽകിയ പീഡനക്കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമം തടഞ്ഞ് ബോംബെ ഹൈക്കോടതി ഇടപെടൽ നടത്തുമ്പോൾ കുട്ടിയുടെ അച്ഛൻ ആരെന്ന് ഏതാണ്ട് വ്യക്തമാക്കുകയാണ്. കേസിൽ ബിനോയ്ക്ക് ഏറെ തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. മഹാരാഷ്ട്രയിൽ നേരത്തെ ശിവസേന, കോൺഗ്രസ്, എൻസിപി സർക്കാരായിരുന്നു. ഇതുമൂലം ബിനോയുടെ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന സംശയവും ഉണ്ടായിരുന്നു. എന്നാൽ ബിജെപി അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് കേസിൽ പുതിയ വഴിത്തിരിവാകുന്നത്. പി സി ജോർജിനെ പീഡനക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ശേഷം സിപിഎമ്മിനാകെ തലവേദനയാണ്. ഭരണഘടനാ വിവാദത്തിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു. പി സി അറസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ കൊന്തയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ എല്ലാവരും അനുഭവിക്കുമെന്ന് പി സിയുടെ ഭാര്യ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് സജി ചെറിയാൻ രാജിവെച്ചതെന്ന വിലയിരുത്തലുകൾ ഉയർന്നു. ആ ശാപം ഒരാഴ്ചയാകുമ്പോൾ കോടിയേരി കുടുംബം വെട്ടിലാകുന്ന വാർത്തയാണ് മുംബൈയിൽ നിന്നും വരുന്നത്. ഇരുവരും കോടതിയിൽ കേസ് ഒത്തുതീർപ്പിലെത്തിയെന്ന് കാണിച്ച് നൽകിയ അപേക്ഷ പരിഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. കോടതിയിൽ സമർപ്പിച്ച ഒത്തുതീർപ്പ് കരാറിൽ തങ്ങളുടെ കുട്ടി വളർന്നു വരികയാണെന്നും അവന്റെ ഭാവിയോർത്താണ് കേസ് ഒത്തുതീർക്കാൻ തീരുമാനിച്ചതെന്നും ബിനോയ് കോടിയേരിയും യുവതിയും ഒപ്പിട്ട രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കുട്ടിയുടെ പിതാവ് ആരെന്ന് ഏതാണ്ട് വ്യക്തമാക്കുകയാണ്. കുട്ടി വളരുകയാണെന്ന വസ്തുതകൾ പരിഗണിച്ച് ഹൈക്കോടതിയിലെ നിലവിലുള്ള കേസ് റദ്ദാക്കണമെന്നായിരുന്നു ഇരുവരുടെയും ആവശ്യം. ഇത് ക്രിമിനൽ കേസാണെന്നും ഒത്തുതീർക്കാൻ കഴിയില്ലെന്നാണ് കേസ് പരിഗണിച്ച ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എൻ ആർ ബോർക്കർ എന്നിവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത്. ഇവർ സമർപ്പിച്ച രേഖയിൽ കുട്ടി തങ്ങളുടേതാണെന്ന് ബിനോയ് അംഗീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനും കുടുംബവും നിഷേധിച്ചിരുന്നതാണ്. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള വാദത്തിനിടെ രണ്ടാമതായി ഇരുവരും വിവാഹിതരായതാണോ എന്ന് ജസ്റ്റിസ് നിതിൻ ജാംദാർ ചോദിച്ചപ്പോൾ വിവാഹം ചെയ്തിട്ടില്ലെന്ന് ബിനോയുടെ അഭിഭാഷകനും വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് യുവതിയുടെ അഭിഭാഷകനും കോടതി മുമ്പാകെ വ്യക്തമാക്കി. പിന്നീട് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് ആർ ഷിൻഡെയോട് ഇക്കാര്യത്തിൽ വിശദീകരണം തിരക്കിയപ്പോൾ വിവാഹിതരാണെന്നാണ് അവർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഇതാണ് ബിനോയ്ക്ക് വിനയാകുന്നത്. കേസ് ഒത്തുതീർപ്പാക്കാൻ കോടതി നിലപാട് നിർണായകമാകും. വിവാഹിതരാണോ എന്ന കാര്യത്തിലെ തർക്കം പരിഹരിച്ച ശേഷം കേസ് തീർക്കണമോ എന്ന കാര്യം പരിഗണിക്കാമെന്നും ഇപ്പോൾ കേസ് റദ്ദാക്കാനാവില്ലെന്നും ജസ്റ്റിസ് നിതിൻ ജാംദാർ വ്യക്തമാക്കി. യുവതി 3 വർഷം മുമ്പ് നൽകിയ കേസ് കള്ളക്കേസായിരുന്നുവെന്നാണ് ബിനോയ് കോടതിയിൽ ഇതുവരെ വാദിച്ചത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച DNA പരിശോധനാ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിനിടയിലാണ് കേസ് റദ്ദാക്കാനുള്ള ആവശ്യവുമായി ഇരുവരും ഹൈക്കോടതിയിലെത്തിയത്. പരസ്യമായി ആ യുവതിയുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു ബിനോയ് പറഞ്ഞിരുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്തമകനെതിരെ നിർണായക നീക്കവുമായി പീഡനത്തിനിരയായ ബീഹാർ സ്വദേശി 2 ആഴ്ച മുമ്പ് കോടതിയിലെത്തിയിരുന്നു. പീഡനക്കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെയുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നായിരുന്നു അന്ന് ഇരയുടെ ആവശ്യം. അതിനുശേഷമാണ് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ ഇക്കാര്യം സംബന്ധിച്ച് മുംബൈ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇത് കൊറോണ ലോക്ഡൌൺ മൂലം പരിഗണിച്ചിരുന്നില്ല. ഇതിൽ അടിയന്തര നടപടിയെടുക്കണമെന്നായിരുന്നു യുവതിയുടെ ആവശ്യം. അടുത്ത ദിവസം തന്നെ യുവതിയുടെ അഭിഭാഷകൻ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെ തുടങ്ങിയ അട്ടിമറി നീക്കമാണ് കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകരുതെന്നും ഫലം പുറത്തുവരുന്നതോടെ സത്യം തെളിയിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി ഈ വർഷം ആദ്യമാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. ബീഹാർ സ്വദേശിനി നൽകിയ ലൈംഗിക പീഡന പരാതി തള്ളണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി സമർപ്പിച്ച ഹർജിയിലാണ് 2.5 വർഷം മുമ്പ് ബോംബെ ഹൈക്കോടതി DNA ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടത്. 2019 ജൂലൈയിൽ ടെസ്റ്റ് നടത്തിയെങ്കിലും 17 മാസത്തിന് ശേഷം 2020 ഡിസംബറിലാണ് ഫലം ലഭിച്ചത്. സീൽ ചെയ്ത കവറിൽ അത് കോടതിക്ക് കൈമാറുകയായിരുന്നു. ഈ ഫലമാണ് പുറത്തുവരണമെന്ന് യുവതി ആവശ്യപ്പെട്ടിരുന്നത്. ബീഹാർ സ്വദേശിനിയായ യുവതി 2019 ജൂൺ 13 കോടിയേരി പുത്രനെതിരെ പീഡന പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് കോടിയേരി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. തന്റെ 8 വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ ബിനോയ് കോടിയേരിയാണെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. കുട്ടിക്ക് തിരിച്ചറിവായെന്നും അതിനാൽ അച്ഛൻ ആരെന്ന് അവൻ അറിയണമെന്നുമാണ് യുവതി നിലപാടെടുത്തത്. ഇതേ തുടർന്നാണ് DNA പരിശോധന നടത്തിയത്. എന്തായാലും കുട്ടിയുടെ അച്ഛൻ ബിനോയ് കോടിയേരിയാണെന്ന് കോടതിയിൽ നൽകിയിരിക്കുന്ന അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള ടൈംസ്.